കിറ്റക്സിൻ്റെ വാർത്തയോടുകൂടി തന്നെ മോർണിംഗ് ഷോ ആരംഭിക്കാം. 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിറ്റക്സ് കമ്പനി സംഘം തെലങ്കാന സർക്കാരുമായി ഇന്ന് ചർച്ച നടത്തും. തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവുമായി ഹൈദരാബാദിലാണ് ചർച്ച. തെലങ്കാന സർക്കാർ അയച്ച പ്രത്യേക വിമാനത്തിലാകും കിറ്റക്സ് MD സാബു എം ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഹൈദരാബാദിലെത്തുക. 3,500 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവു കിറ്റക്സ് MD സാബു എൻ ജേക്കബിനെ ഫോണിൽ വിളിച്ചിരുന്നു. നിക്ഷേപ പദ്ധതി തെലങ്കാനയിൽ നടപ്പാക്കിയാൽ സബ്സിഡി അടക്കം വൻ ഇളവുകളാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. തെലങ്കാന സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ചാണ് സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം ഹൈദരാബാദിലെത്തുന്നത്. തെലങ്കാന വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവുമായി സംഘം ചർച്ച നടത്തും. വ്യവസായം തൊഴിൽ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കും. തെലങ്കാന ടെക്സ്റ്റൈൽസ് ആൻഡ് അപ്പാരൽ പോളിസി പ്രകാരം ആനുകൂല്യങ്ങൾ നൽകാമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യങ്ങളിലടക്കം വിശദമായി ചർച്ച നടത്താനാണ് കിറ്റക്സിന്റെ തീരുമാനം. തെലങ്കാനയ്ക്ക് പുറമെ തമിഴ്നാട്, ഗുജറാത്ത്, കർണാടക തുടങ്ങി 9 സംസ്ഥാനങ്ങളാണ് പദ്ധതി നടപ്പാക്കാനായി കിറ്റക്സ് ഗ്രൂപ്പിനെ ക്ഷണിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായും കിറ്റക്സ് ചർച്ച നടത്തും. അതിനുശേഷമാകും ഏത് സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കണമെന്ന് കിറ്റക്സ് അന്തിമ തീരുമാനമെടുക്കുക. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം ഇല്ലെന്നും പദ്ധതി നടപ്പാക്കില്ലെന്നുമാണ് കിറ്റക്സ് പ്രഖ്യാപിച്ചിരുന്നത്. കമ്പനിയിലെ തുടർച്ചയായ പരിശോധനയിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വിവരങ്ങളുമായി ഡാനിയാണ് ചേരുന്നത്. ഡാനി, റിപ്പോർട്ടിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം തെലങ്കാനയുമായുള്ള ചർച്ച, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഓഫർ, അതിനുശേഷം ഏത് സംസ്ഥാനം തീരുമാനിക്കാം. അതേത് തീരുമാനിച്ചു കഴിഞ്ഞാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ഒരു വ്യവസായി പോകുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യവും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, ഇക്കാര്യത്തിൽ ഇന്ന് ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങി വയ്ക്കുന്നു. അതായത് തെലങ്കാന സർക്കാരുമായി ആദ്യഘട്ട ചർച്ചകൾ തുടങ്ങി വയ്ക്കുന്നു എന്നതാണ് കിറ്റക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത. അത് പ്രത്യേകിച്ച് സംസ്ഥാന ആ ഒരു സർക്കാർ നേരിട്ട് ക്ഷണിച്ച് വിമാനം അയച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണത്. അപ്പോൾ അവർക്ക് ആദ്യ പരിഗണന നൽകിക്കൊണ്ട് അതിനുശേഷം മറ്റുള്ളവരുമായി ചർച്ച എന്ന രീതിയിലാണ് കിറ്റക്സിനെ സംബന്ധിച്ച് പറയുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് തിരിക്കും മുൻപ് നെടുമ്പാശ്ശേരിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. വാർത്താസമ്മേളനം അറിയിച്ചിട്ടുണ്ട്. രാവിലെ 9:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച് പറയുമെന്നാണ് കരുതുന്നത്. എന്തായാലും വ്യവസായ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചതാണ് ഇപ്പോൾ കിറ്റക്സിലെ ഒരു സംഭവം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു വ്യവസായം ഇവർ അസന്റ് പദ്ധതി പ്രകാരം ധാരണാപത്രത്തിലേക്ക് വന്ന ഒരു വ്യവസായ സംരംഭം ആശയം ഇത് ഇവിടെ തന്നെ നടപ്പാക്കാൻ കഴിയുമെങ്കിൽ അതൊരു സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഏത് രീതിയിൽ നടപ്പാക്കണം, എവിടെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച് അത് വ്യവസായിയുടെ ഒരു താല്പര്യത്തിനനുസരിച്ചേക്ക് അനുസൃതമായി അത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിലവിൽ വന്നിരിക്കുന്ന ഓഫറുകൾ, അത് ഏതാണ്ട് 9 സംസ്ഥാനങ്ങളാകുന്നു. ഈ സംസ്ഥാനങ്ങൾ നിരത്തിവെച്ചിരിക്കുന്ന പല വാഗ്ദാനങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും വലുത് ഇപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം തെലങ്കാന സർക്കാർ മുന്നോട്ട് വെക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ട ചർച്ച ഇവരായിട്ട് നടത്താനായിട്ട് കിറ്റക്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായുള്ള ഇന്ന് യാത്ര ചർച്ച എല്ലാം തന്നെ ഇന്ന് നടക്കും. അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും. എന്തായാലും ഈ രീതിയിലുള്ളൊരു ചർച്ച സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒരു സംസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യവസായ ശൃംഖല അവരെ ഒരു സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നതിൻ്റെ ആദ്യപടിയായുള്ളൊരു ചർച്ചകൾക്ക് തുടക്കമിടുന്നു എന്നത് അത്തരം ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ്. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ കിറ്റക്സിനെ അവർ മാനസികമായി പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പരിശോധനകൾ നടക്കുന്നു എന്നുള്ള അവരുടെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ തണുപ്പിക്കാനെന്നോണം, അനുനയിപ്പിക്കാനെന്നോണം ചില ഉത്തരവുകൾ, ചില പരിശോധന, ചില മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അടക്കമുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം തന്നെ കൂടുതൽ അനുഭാവപൂർണമായ ഒരു സമീപനത്തിലേക്ക് നീങ്ങാനായിട്ട് ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. ചില സൂചനകൾ കമ്പനിക്കും നൽകിയിരുന്നു എന്നതാണ് വസ്തുത. പക്ഷേ എന്തായാലും ഈ വ്യവസായം ഇപ്പോൾ ധാരണാപത്രം ഒപ്പിട്ടിരുന്ന 3,000 കോടി രൂപയുടെ വ്യവസായം സംബന്ധിച്ച ചർച്ച നിലവിൽ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഇതര സംസ്ഥാനങ്ങളുമായി നടത്താൻ കിറ്റക്സ് തയ്യാറാകുന്നു. അതിൻ്റെ ആദ്യപടിയായുള്ള ചർച്ചകൾക്ക് വേണ്ടി ഇന്ന് അതിൻ്റെ മേധാവിയും സംഘവും എല്ലാം തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നു എന്നതാണ് പ്രധാന വിവരമായി പുറത്തു വരുന്നത്. ഏതായാലും കിറ്റക്സ് കേരളം വിടുമോ എന്ന കാര്യത്തിലൊക്കെ